ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഇസാൻസ് വേൾഡ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ബ്രെഡ് പോക്കറ്റ് ഷവർമയാണ് നമ്മളിന്ന് തയ്യാറാക്കാം. വെറും 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയായ ഒരു ടീ ടൈം സ്നാക്കാണിത്. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു 10 ബ്രെഡ് സ്ലൈസസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ രണ്ടെണ്ണം ഒരുമിച്ചെടുത്ത് ഇതുപോലൊരു ടിന്നിൻ്റെ അടപ്പ് വെച്ച് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ചുറ്റുമുള്ള ബ്രെഡ് വേസ്റ്റ് ചെയ്യേണ്ട, അതൊരു മിക്സഡ് ജാറിലിട്ട് പൊടിച്ചെടുത്താൽ നമ്മളുടെ ബ്രെഡ് ക്രംസ് റെഡി. അപ്പോൾ വേസ്റ്റും ആവത്തില്ല. ഇതുപോലെ വേണം ബ്രെഡിൻ്റെ ഡിസ്ക് റെഡിയാക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ റെഡിയാക്കിയെടുക്കുക. ഞാനിവിടെ 2 egg ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ഡിസ്കും ബീറ്റണമെങ്കിൽ ഡിപ്പ് ചെയ്തെടുക്കുക. ശേഷം ബ്രെഡ് ക്രംസിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ഡിസ്കും ചെയ്തെടുക്കുക. ഇതായിപ്പോൾ നമ്മുടെ ഡിസ്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയില് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഡിസ്കും ഇതിലിട്ട് നല്ല ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ബ്രെഡ് പോക്കറ്റ്സ് ഇവിടെ റെഡിയായി. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫില്ലിംഗ് പ്രിപ്പയർ ചെയ്യാം. ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത്, ഒരു കുക്കുംബറിൻ്റെ പകുതി തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയെടുത്തത്. പിന്നെ ഒരു ക്യാരറ്റ് ചെറിയ പീസസ്സായി കട്ട് ചെയ്തെടുത്തത്. പിന്നെ കുറച്ച് ചിക്കന്. ഇത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇതിലോട്ടൊരു 1/2 teaspoon കുരുമുളക് പൊടിയും 2 teaspoon ലെമൺ ജ്യൂസും. രണ്ട് ടീസ്പൂൺ ഒലീവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കും കേട്ടോ. ഒലീവ് ഓയിലുള്ളവർ അത് ചേർത്താൽ മതി, അതിനൊരു പ്രത്യേക ടേസ്റ്റ്. കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഇനി നമ്മളിതിലോട്ട് മയണൈസ് ചേർത്ത് കൊടുക്കുന്നതാണ്. അതിൽ ഉപ്പുള്ളതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഒരു 3 teaspoon മയണൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലോട്ട് 1 teaspoon കൂടെ മയണൈസ് ചേർത്ത് കൊടുത്തിട്ടോ. ഇപ്പം നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് അസംബിൾ ചെയ്യാം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഓരോ ബ്രെഡ് ഡിസ്ക് എടുത്ത് ഒരു കത്തി വെച്ച് നടുകയും മുറിച്ചെടുക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, ശരിക്കും ഒരു പോക്കറ്റ് പോലെ ആയിരിക്കും. ഇതുപോലെ ബാക്കിയുള്ള ഡിസ്കും കൂടെ കട്ട് ചെയ്തെടുക്കുക. പോക്കറ്റിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് നിറച്ചു കൊടുക്കും. ഇപ്പം നമ്മളുടെ നല്ല ക്രിസ്പിയായ ബ്രെഡ് പോക്കറ്റ് ഷവർമ ഇവിടെ റെഡിയായി. നമ്മളുടെ പോക്കറ്റ് പൊട്ടിപ്പോകുന്നതെന്ന് പേടിക്കേണ്ടപ്പോൾ അത് നല്ല ക്രിസ്പിയായ നല്ലൊരു ബ്രെഡ് പോക്കറ്റ് തന്നെയാണ്. നമ്മൾ ബീറ്റണെങ്കിലും ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തതല്ലേ. പൊട്ടിപ്പോകുന്നുള്ള പേടിയെ വേണ്ട. ഇതിപ്പോൾ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഷവർമ ഇവിടെ റെഡി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ
അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുന്നു.